ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയ മോഹന ഗാനം മധുമൊഴിരാതെ സോഡ ഐറ്റംസ് റെഡി. ഓക്കെ, സോഡ സോഡ യാസ വെള്ളം ആവശ്യമില്ല. പ്ലേ സ്കൂളിലും ആംബുലൻസിനുമായിട്ട് ഞാനേ സായിപ്പല്ല, മലയാളി, ഒറ്റടിയും പാട്ടും അതാ ശീലം. അരിമുരളീരവം ആ ഡോക്ടർ പറഞ്ഞ ടീച്ചർ വരാൻ സാധ്യതയില്ല. അവൾ കഴിഞ്ഞ ആഴ്ച ഒരുത്തിനോട് ഒളിച്ചോടി എത്ര ആളാച്ചോ ഒറ്റയ്ക്ക്. നമുക്കൊരു ടീച്ചർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ അഡ്വർടൈസ് ചെയ്താലോ? അഡ്വർടൈസ് ചെയ്യാനൊക്കെ എത്ര രൂപ വരും? കുറച്ചൊക്കെയാണേ കൊടുക്കാൻ. ഒരു ടീച്ചറും ആയും ഇല്ലാതെ കാര്യം നടക്കത്തില്ല. പിള്ളേര് മഹമല്ലാനേ. എന്റെ അമ്മേ, ഞാൻ രണ്ടു ദിവസത്തേക്ക് ലീവ് വിടാൻ പോവാം, എന്നെ കൊണ്ട് വയ്യ. ആ ഡോക്ടർ നമുക്കിട്ട് പണിയെന്നാ. ഞാൻ അന്നേ പറഞ്ഞ ഇവ ഇടപെടൊന്നും വേണ്ടെന്ന്. സത്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് മക്കളുള്ള സ്ത്രീകളെ കാണുമ്പോൾ ബഹുമാനം കൊണ്ട് കണ്ണു നിറയും. സമ്മതിക്കണം. മാതൃദേവവും ഭവ. ഞാൻ പറയുന്നത് നീ വല്ലതും കേൾക്കുന്നുണ്ടോ? പപ്പയുടെ ഇപ്പൊ എന്താ വേണ്ടത്? ലച്ചു. ടീച്ചർ, നമുക്കത് ശരിയാക്കാന്നേ. സില്ലി പപ്പൻസ്, സില്ലി പപ്പൻ. തം തരുക, തീം തരുക, തോം തരുക. അത്രയുള്ള അടിമോനെ. മിസ് ലൂയി, താങ്കളുടെ പാട്ട് ഇന്ന് അത്ര ശരിയായില്ല. ഇതിലും നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നോ? പിന്നെ എന്തോ ഒന്നും കുളിച്ചില്ല. ഗുഡ് ഈവനിങ്. സെറ്റപ്പ് ബോക്സാ? സെറ്റപ്പ് ബോക്സ്. വൈഫൈ ആണ്. പോടാ, കണ്ടറിയാൻ പാടില്ലേ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉറപ്പല്ലേ? അല്ലേ, ആണ് ആണ് ആണ്, സത്യം. ഒന്നുമില്ല പപ്പേട്ടാ, നേരത്തെ കയറി പോയ മഞ്ഞക്കിളിയില്ലേ, അതവന്റെ വൈഫൈ ആണോ അതോ? ഞാനൊന്ന് ടോസ് ഇട്ട് നോക്കുക. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ബൾബും പൊട്ടി കിടന്നുറങ്ങണം. അപ്പൊ അച്ചാറ് വേണോ? വേണ്ടേ, ബീഫില്ലേ? മമ്മി എന്തേ? മമ്മിക്ക് നല്ല തലവേദന, ഉറങ്ങി. അപ്പൊ കുറച്ച് വെള്ളം വേണോ? എന്നാ പപ്പാ? അയ്യ, ഞാനോ? വേണ്ടപ്പാ. അയ്യോ, കുടിച്ചോ കുടിച്ചോ. വെള്ളം കുടിക്കണ്ടേ? ബീറിലോ? വേണ്ട. ആ ബീഫ് തന്നെ കൊള്ളാലേ. മമ്മി വെക്കും. അയ്യോ, എന്താ മിണ്ടായിരിക്കേ? പപ്പ പപ്പ, ഞാൻ വലിയൊരു കള്ളത്തിന് കാണിച്ചു. അക്കൗണ്ടൻസിക്ക് എനിക്ക് ശരിക്ക് 9 മാർക്ക് ഉള്ളായിരുന്നു, പക്ഷെ അതിന് മുന്നേ രണ്ടും കൂടെ കൂട്ടിയിട്ട് 29 മാർക്ക് കാണിച്ചിട്ട് ഞാൻ പപ്പയുടെ സൈഡ് മേടിച്ചു. അതൊരു കുഴപ്പമില്ല, നീ അടുത്ത പരീക്ഷയ്ക്ക് അതും കൂടി ചേർത്തങ്ങ് വാങ്ങിയാൽ മതി. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നൊന്നും കൂടെ എടുത്തു പപ്പ, ഈ കുറെ പേരെ ലവ് ഒക്കെ ചെയ്ത് കല്യാണം കഴിക്കുന്നില്ലേ, നിനക്ക് പറ്റിയൊരു അടിപൊളി ചെക്കനെ പപ്പ കണ്ടെത്തും. നിന്റെ ഭാവയില്ലേ? എന്തേ എന്നോട് ഇത്ര സ്നേഹമുള്ള പപ്പ എന്നെ ഇത്ര കളിച്ചതിക്കായിരുന്നു. എന്താടാ നീ ചെയ്തേ? എന്തേ, എന്താ ചെയ്തേ? പപ്പ അറിയാതെ ഇവിടെ വലിയൊരു കള്ളം നടക്കുന്നുണ്ട്. പപ്പ ഉണ്ടാക്കുന്ന കാശൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക. നീ കാര്യം പറഞ്ഞേ.
ചില സമയത്ത് ഞാനും ഒന്ന് കൂട്ടുന്നിട്ടുണ്ട് പപ്പ. എന്തിനാ കളിക്കുന്നേ? എടി ഞാനിത് അറിയാതിരിക്കോ, അതുകൊണ്ടല്ലേ മമ്മി നിനക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി തരണേ. ഓക്കെ മിസ്റ്റർ പനാമ. അപ്പൊ കളരിക്കൽ ജൂണ്ട് വാക്കിന് ഇവിടെ ഒരു വിലയില്ല അല്ലേ? ഇതിനെ വെച്ചങ്ങ് പല്ല് തേക്കാം. എന്നാ പിന്നെ ഞാനും തേച്ചേക്കാം. നീ തേക്കുന്നില്ലേ ഇത്ര രാവിലെ? ആ വൃത്തിയും വെടുപ്പില്ലാത്ത തേണ്ടി വേണമെങ്കിൽ തേക്ക്. മച്ചനെ, ഇനി നീ വന്ന കാര്യം പറ. എന്റെ കയ്യിലിരിപ്പ് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് വേറെ ആർക്കാ? എന്റെ പൊന്നനിയ, അതൊന്നും വെറുതെ ഓർമ്മിപ്പിക്കല്ലേ. ഓർത്ത അതിന് കള്ള് വേറെ കുടിക്കേണ്ടി വരും. നീ കാര്യം പറ. തുടങ്ങി വെച്ച ഒരു പണിയും നമ്മുടെ ഗുരുത്തം കൊണ്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല. നാട്ടുകാരെ പിടിപ്പിച്ചില്ല എന്നതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴ പ്രകാശ് കമ്പത്തിനൊരു ഡ്രൈവറെ വേണമെന്ന് അയ്യപ്പൻ ചേട്ടൻ പറയുന്നു. അങ്ങനെ ചേട്ടന്റെ റെക്കമെൻഡേഷനിൽ ഞാൻ കമ്പത്തിന്റെ ഡ്രൈവറായി. ഈ കമ്പത്തിനെ പണ്ട് കുമ്പളയിൽ നിന്ന് നല്ല നടപ്പിന് നാട്ടുകാർ കൊച്ചിക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. ഓ, അപ്പൊ നമ്മളെ പോലെ കുടുംബക്കാരനാ. കൊച്ചിയിലെത്തിയ കമ്പത്ത് ചാങ് കിടക്കുന്ന കാശുകാരായ അച്ചായന്മാരെ കുളിപ്പിക്കുക, പന്നിമലത്ത് സൂചിയേറ്, അങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ പറ്റിയ എല്ലാ പണിയും ചെയ്ത് എങ്ങനെയൊക്കെയോ അങ്ങ് പഴച്ചു. ഈ സമയത്താണ് ഷീല മാത്യൂസ് കൊച്ചുപറമ്പിൽ എന്ന NRI ചേച്ചി അവരുടെ 5 വയസ്സുള്ള മകളുമായിട്ട് കൊച്ചിയിലെത്തിയത്. കൊച്ചമേങ്ങന ചരക്ക ദൈവദോഷം പറയരുത്. കൊച്ചമേങ്ങന ചരക്ക, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാ. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. നീ കാര്യം പറയടാ ടോണി. ഈ കൊച്ചമ്മയുടെ കെട്ടിയൻ UK ഒരു കാർ ആക്സിഡന്റില്ല മരിച്ചത്. അത് കലക്കി. ഞാൻ കഥ പറയണോ അതോ? നീ കഥ പറ. കഥ പറ. എവിടെയാ നിർത്തിയത്? 4-ാമത്തെ പകല്. തട്ടിയവും കെട്ടിപ്പോയി. അങ്ങനെ കൊച്ചിയിൽ വന്ന് താമസമാക്കിയ ഷീല മാത്യൂസിനെ ഹെൽപ്പ് ചെയ്യാനെന്നും പറഞ്ഞ് കൂടെ കൂടിയ കമ്മത്ത് അവരുടെ കാശൊക്കെ എടുത്തങ്ങ് മറിച്ചു. അതേന്ന് കച്ചവടം തുടങ്ങി. അയാള് കൊച്ചിയിലെ വലിയ കൊണാണ്ടറായി. അവൻ ഷീല മാത്യു, അവർക്കിപ്പോ വലിയ വോയിസ് ഒന്നുമില്ല. അവരിപ്പോ അയാളുടെ വെറും ഒരു കീപ്പിനെ പോലെ. ഒരു കീപ്പായി ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ത്യാഗം സഹിക്കണം. പാവം കീപ്പ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കമ്മ തന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നു. ഷീല മാത്യൂസ് കൊച്ചുപറമ്പിൽ എന്ന കൊച്ചമ്മയുടെ മകൾ നീതുവിന് മ്യൂസിക് കോളേജിൽ നിന്ന് കൂട്ടി കൊണ്ടുവരാൻ. ഏയ്, ഇത്രയും സ്ലോ മോഷനിൽ പറയാ അമൽ നീരദിന്റെ സിനിമയോ? ഇനി വരാൻ പോകുന്നത് റൊമാൻറ്റിക് സീന. കോറിഡോറിൽ കൂടെ കുറച്ച് നടത്തമൊക്കെ ഉണ്ട്. അത് സ്ലോ മോഷനിലായിരിക്കും. സ്ലോ മോഷൻ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ബിറ്റ് വേണം ബിറ്റ്. എന്നെ മച്ചാനെ, ഞാനങ്ങ് നേരെ കയറി ചെന്നു. എടാ മൈങ്ങുണാഞ്ച, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറയടാ. അമ്മേ, പുലി എന്റെ അമ്മേ, എനിക്ക് അങ്ങനെ കാണുമ്പോ ഒരു പുലിയെ കാണുന്നത് പോലെ തോന്നുന്നത്. പുലി തന്നെ അണ്ണ. അത് ശിവ ഗിരിജ പണിക്കുട്ടൻ പറഞ്ഞായിരുന്നല്ലോ. മുരുകണ ഇരിക്ക. വേണ്ട, ഞാൻ വിട്ടിരുന്നോളാം. ഇത് വിദേശിയല്ലേ? ഈ കാട്ടിലെ തണുപ്പിന് നല്ല നാടനാ നല്ലത്. കശുമാങ്ങ മാറ്റിയത് വണ്ടിയിലുണ്ട്. സംസാരിക്കുമ്പോ എന്ത് പാവല്ലേ. അല്ലട ശിവ, മുരുകന് കുട്ടികളുടെ സ്വഭാവ, സ്നേഹിച്ച തലേ കയറി നിരങ്ങ.
പക്ഷേ ഒരു 30 അടിയടാ വേണ്ടടാ 1 അടി എന്താടാ എന്താ അല്ല മണിക്കുട്ടൻ ഒന്ന് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചതാ കൊല്ലം ഞാൻ അവൻ കുഞ്ഞല്ലേ എന്റെ മണിക്കുട്ടൻ കുടിക്കില്ല വലിക്കില്ല കൈവണ്ടി പോലും വലിക്കില്ല ഇയാൾക്ക് മനസ്സിലായോ മണിക്കുട്ട നീ വണ്ടിയും കൊണ്ടു വയ്ക്കോ പോകുന്ന വഴിക്ക് കവലയിൽ ആ സാധനങ്ങൾ ഇറക്കി കൊടുക്കണം മൈന ചോദിക്കുകയാണെങ്കിലേ ഞങ്ങളിവിടെ കൂടിയിട്ടുമില്ല കള്ള് കൈകൊണ്ട് തൊട്ടിട്ടുമില്ല കേട്ടാ ഈ മുരുകന്റെ മയൽവാഹനം അത് മുരുകനല്ലാതെ വേറെ ആരെങ്കിലും ഭൂമിയിൽ കൊണ്ടുണ്ടെങ്കിൽ അത് ഈ മണിക്കൂട്ടം മാത്രമാ അത് പിന്നെ നിക്കരട്ട പ്രായം തൊട്ട് ഞാൻ അവനെ വളയം പിടിപ്പിക്കുന്നതല്ലേ മണിക്കൂട്ടിനും മയൽവാഹനവും രണ്ടും എന്റെ മക്കളാ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് നീ അറിഞ്ഞ അവൻ പറഞ്ഞു എന്നാലും പുകച്ചു തള്ളുന്ന ഈ സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മരുന്നുണ്ടാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയ നേട്ടം മുഴുവൻ മണിക്കുട്ടനാ മണിക്കുട്ടനല്ലേ പിന്നെ ഗിരിജ ഫാർമസിയുടെ മാർക്കറ്റിംഗ് മാനേജർ നന്ദിയുണ്ട് ഒരുപാട് ഞാൻ ജീവിക്കുന്ന തന്നെ അവന് വേണ്ടിയാ നിങ്ങൾ പറ എന്റെ ജീവൻ വരെ തരും ഞാൻ ഹേയ് ഒന്നും വേണ്ട അണ്ണൻ കൂടെ നിന്നാ മതി ഉസ്മാന്റെ വീട്ടിലെ പശുക്കുട്ടി രണ്ടിലും മാനു ഉണ്ട് കുട്ടിയുണ്ടല്ലോ മാനർച്ചി എന്ന് പറയ നമ്മള് സുഹൃത്തുക്കളാണ് അവര് വരുത്തന്മാരും പച്ച കുരുമുളകായിട്ട് അരച്ചിരിക്ക ബീഫിന്റെ മണം അറിയാതിരിക്കാൻ അല്ല ഞാൻ മാനർച്ചി എന്ന് വെടി പറഞ്ഞതാ അപ്പൊ വെടിയറിച്ചയല്ലേ കഴിക്ക് ഇവിടെ ഇങ്ങനെ കീ കൊടുത്താ മതി ഇത് ഇങ്ങനെ ഡാൻസ് കളിക്കും ഏട്ടത്തി എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ എന്റെ ഏട്ടത്തി ഏട്ടൻ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടുമില്ല മദ്യം കൈകൊണ്ട് തൊട്ടിട്ടുമില്ല ആ അത് ശരി ഇനി വരട്ടെ എനിക്ക് ചിലതൊക്കെ ചോദിക്കാറുണ്ട് അതെങ്ങനെ 4 കൊല്ലല്ലേ വരവ് അപ്പൊ മാമൻ പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു ഇത് എന്റെ വീടാ നിന്റെ വീട് മാമന്റെ വീട് പാതിരാത്രി സംബന്ധം കൂടാൻ വന്നേക്കുന്നു ആര് ഇടന്നാലും എനിക്കൊരു കുഴപ്പമില്ല 6-ാമതൊരു കുഞ്ഞ് അതിവിടെ വേണ്ടെ കുടിപ്പിച്ച് വെട്ടളാക്കുന്നത് എന്റെ മരുമ പറഞ്ഞോട്ട് തളയാൻ ഞാൻ മാമനെ വെറുതെ പുകഴ്ത്തി പറയാണെന്ന് വിചാരിക്കുന്നു സ്വന്തം ഭാര്യയുടെ കൂടെ കിടക്കാൻ കഴിയാത്തവൻ മോഴയാണ് വെറും മോഴ മണിക്കുട്ട നീ കഴിച്ചോ മിടുക്കാൻ മൈനയുടെ നീ ഉറങ്ങിക്കോ മാമനും ഉറങ്ങിക്കോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നീ കഴിച്ചില്ല മൈനേ മൈനേ നീ എന്താ ഒന്നും മിണ്ടാതെ മകന വെറുതാ മൂക്കറ്റം കുടിച്ച് 4 കാലി വന്ന് നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ ഞാൻ 2 കാലല്ലേ ഇതാ 2 കാല് അവനോട വരാൻ പറഞ്ഞു മാമൻ പോ പോ തിങ്ങട് വാ അയ്യേ തിങ്ങട് വന്നെ ഉണ്ടോ
പിന്നെ ജാമ്യം.